നമസ്കാരം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചുകഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറാനുള്ള ഒരു എണ്ണയാണ് നമ്മളുടെ ഡോക്ടർ തന്നെ പറഞ്ഞു ആയുർവേദ ഡോക്ടർ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കൂട്ടാണ് സാധാരണ ഞാൻ ഇതിന് മുൻപ് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇതല്ല ഇതിന് കുറച്ചും കൂടെ അഡീഷണൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പെട്ടെന്ന് നമ്മളുടെ മുടി കൊഴിച്ചിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിൽക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടെയാണ് അപ്പോൾ ആൻറ്റി ഹെയർഫോൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് മാത്രമല്ല ഡാൻഡ്രഫ് പോകാനും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിലൊന്നും നമ്മൾ വെള്ളം ചേർക്കണില്ല നേരെ ആ ഇലകൾ എങ്ങനെയാണോ അതിൻ്റെ നീര് മാത്രവും പിന്നെ നമ്മളുടെ നല്ല ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കറ്റാർവാഴ വേണം കറ്റാർവാഴ ഒരു തണ്ട് എടുത്താൽ മതി അത്യാവശ്യം വലിപ്പവും വണ്ണമൊക്കെയുള്ള കാരണം ഫ്ലഷ് അതിന് പൾപ്പ് കിട്ടണം അതാണ് കുറച്ച് വണ്ണമുള്ളത് വേണമെന്ന് പറയണേ കച്ചാർവാഴ നല്ലപോലെ അതിൻ്റെ രണ്ട് സൈഡിൽ മുള്ള് കളഞ്ഞ് കുറച്ച് ആ മഞ്ഞ ഉണ്ടല്ലോ അതും കളഞ്ഞ് കുറച്ച് നേരം അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലവണ്ണം കഴുകി വാരിയിട്ട് എടുത്തിരിക്കുന്ന കച്ചാർവാഴയാണ് ഒരു തണ്ട് മതി ഇനി നമുക്ക് വേപ്പില വേണം ആര്യവേപ്പില വേണം വേപ്പിലയും ആര്യവേപ്പിലയും കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാ കൊളസ്ട്രോളിൽ മാത്രമല്ല എല്ലാവർക്കും നല്ലത് തന്നെയാണ് പണ്ട് എണ്ണ കാച്ചാനും നമ്മൾ ഡെയിലി നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ ക്യുസീനിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പിൻ്റെ ഇല അത് എല്ലാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ എണ്ണമെഴുക്ക് ഇല്ലാതിരിക്കുക അപ്പം എണ്ണമെഴുക്കല്ല വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ അത് പൊട്ടിപ്പോവാൻ ലാസ്റ്റാണ് നമ്മൾ ആ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക അപ്പോൾ മനസ്സിലാവും കറിയിൽ ജലാംശം വളരെ കുറവാണെന്ന് മനസ്സിലാവും കറക്റ്റ് വെന്ത് പാകമായി എന്നുള്ളതിനാണ് നമ്മളങ്ങനെ ചെയ്യുക മാത്രമല്ല ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ കറിവേപ്പ് ഇത് ഡെയിലി നമുക്കൊരു തണ്ട് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഇല ഊരിയെടുത്തിട്ട് കുറച്ച് തൈരില്ലെങ്കിൽ മോര് വെണ്ണ മാറ്റിയിട്ടുള്ള ഫാറ്റ് മാറ്റിയിട്ടുള്ള മോരിൽ നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ സംഭാരം പോലെ വെച്ച് കുടിക്കുക ഹെയർഫോൾ പെട്ടെന്ന് നിൽക്കും ഞാൻ ആദ്യം അത് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയണേ ഇത് കറിവേപ്പിൻ്റെ ഇല ഏകദേശം ഒരു 2 പിടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മുടി കറുക്കാനായിട്ടും പിന്നെ ഹെയർഫോൾ നിൽക്കാനും ഗ്രോത്തിനും നല്ലതാണ് കേട്ടോ പിന്നെ വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ് ആര്യവേപ്പിൻ്റെ ഇല നമ്മുടെ തലയിലുള്ള എന്തെങ്കിലും ഫംഗൽ ഇഷ്യൂസ് നമുക്കറിയാം നമ്മുടെ ബോഡി പോലെ തന്നെ സ്കിന്ന് തന്നെയാണ് നമ്മുടെ തല ഒട്ടി എന്ന് പറയുന്നതും ആ ലെയറിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം പ്രത്യേകിച്ച് ഡാൻഡ്രഫും സോറിയാസിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് തലയിൽ ഈര് പെയിന് ഇതൊക്കെ പോകാനായിട്ടും ചോറിയിലൊക്കെ കുരുക്കളൊക്കെ ഉണ്ടാവും ചൂട് ഭയങ്കര കൂടുതലുണ്ടാവും ഈ പൊട്ടി സ്കാൽപ്പ് ഇങ്ങനെ എന്താ പറയുക ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാതെ പ്രോട്ടീൻ കണ്ടൻറ്റ് ഇല്ലാതെ അതിങ്ങനെ സ്ക്രാച്ച് പോലെ ഉണ്ടാവും അവർക്കൊക്കെ ആ ത്വക്ക് രോഗങ്ങൾ ഇല്ലാതാക്കാനാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല എണ്ണ കാച്ചുന്നവർ പണ്ട് ഇട്ടിരുന്നത് അപ്പോൾ അത് വേണം നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല വേണം ഇതൊന്നും വെള്ളം തൊടരുത് കഴുകി വാരി വെച്ചിരിക്കണതാണ് കേട്ടോ പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഉള്ളിയാണ് സവാള എടുക്കരുത് ചെറുള്ളി തന്നെ എടുക്കണം ഇതും നമ്മൾ അരക്കല്ല ചെയ്യണത് കുഞ്ഞു കുഞ്ഞായിട്ട് പണ്ട് നമ്മൾ പറയില്ലേ എണ്ണ എന്താ പറയുക എണ്ണ മുറുക്കുക എന്ന് പറയും ഉള്ളി ഇട്ടിട്ട് എണ്ണ മുറുക്കുക എണ്ണ കാച്ചുക എന്നൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വാക്കിൽ പറയുന്നത് എണ്ണ കാച്ചുക എന്ന് പറഞ്ഞാൽ എണ്ണ മുറുക്കുക എന്ന് പറയാം ഉള്ളി ഇട്ടിട്ട് നമുക്ക് എണ്ണ മുറുക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കില്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് അത് നമ്മുടെ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ടാണ് എടുക്കുക അപ്പോൾ ചെറുള്ളി വേണം ഏകദേശം ഒരു 150-200 ഗ്രാമിൻ്റെ അടുത്ത് ചെറുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെമ്പരത്തി ഇത് അമ്മ അവിടെ എല്ലാ ദിവസവും ഉണക്കി വെക്കുന്നതാണ് നമ്മുടെ ജെല്ലുണ്ടാക്കാൻ ചെമ്പരത്തി ജെല്ലുണ്ടാക്കാനായിട്ട് അമ്മയോട് എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആഴ്ചയിലേക്ക് പോയിട്ട് വരുമ്പോൾ എടുത്തുകൊണ്ട് വരും അപ്പോൾ അതിൽ ഞാൻ എടുത്താണ് ചെമ്പരത്തി ഉണങ്ങി തന്നെ വേണമെന്നൊന്നുമില്ല ചെമ്പരത്തിൻ്റെ പൂവ് കിട്ടാണ്ടെങ്കിൽ അത് മതി ഞാനിപ്പോൾ ഉണക്കി വെച്ചിരിക്കുന്നത് ജലാംശം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നത് പൂവ് കേട്ടോ ഇത് കിട്ടാനില്ലെങ്കിൽ ചെമ്പരത്തി എടുക്കാം ഇല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല എടുക്കാം 5 ഇതളാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എണ്ണ വേണം നല്ല ആട്ടിയെടുത്ത ശുദ്ധമായ എണ്ണ പാക്കറ്റിൽ വരുന്നതോ കുപ്പിയിൽ വരുന്നതോ ഒന്നും നമ്മൾ അങ്ങനെ എടുക്കാതിരിക്കുക നമ്മുടെ മില്ലിൽ നിന്നാണ് നമ്മുടെ എണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കണേ അതുപോലെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന വിശ്വാസമുള്ള ഏതെങ്കിലും എണ്ണ എടുത്തിട്ട് നമ്മൾ എടുക്കുക കാരണം ഹെയർഫോളിനുള്ള എണ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പാക്കറ്റിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലും വെളിച്ചെണ്ണയുടെ സ്മെല്ലുള്ള ഓയിലും എടുത്തിട്ട് തലയിൽ തേക്കരുത് ഇത്രയും കാര്യമാണ് നമുക്ക് വേണ്ടത് പിന്നെ ലാസ്റ്റ് നമുക്ക് എണ്ണ പാകമായി കഴിയുമ്പോൾ ഇടാനുള്ള കരിഞ്ചീരകവും കുരുമുളകും വേണം അത് നമുക്ക് ആ സമയമാകുമ്പോൾ ഇടാം അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ എണ്ണ ഉണ്ടാക്കാനായിട്ട് വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ കച്ചാർവാഴയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി നമുക്ക് ചതയ്ക്കണം എല്ലാം ചതച്ച് അതിൻ്റെ നീര് മാത്രമേ എടുക്കണുള്ളൂ വെള്ളം നമ്മൾ എക്സ്ട്രാ ഒഴിക്കണില്ല കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കച്ചാർവാഴ ഇട്ട് ചതച്ച് അതിൻ്റെ നീരെടുക്കാം നമുക്ക് ചതച്ചിട്ടെടുക്കുക ഉള്ളിയുടെ ലേഹ്യം ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് ഉള്ളി ലേഹ്യമൊന്നും ഇല്ല നമുക്ക് ഉണ്ടാക്കണില്ല കേട്ടോ ഇലേക്കൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കണേ. പലരും ഗൾഫിൽ കൊടുത്തുവിടാൻ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ഇവർക്കൊക്കെ നമുക്കിപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടാണ് അതില്ലാത്തത്. അത് കുറച്ച് നേരം ഒരു മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സംഭവമായി കിട്ടും. കുറച്ചധികം സമയം എന്ന് വെച്ചാൽ ഒന്ന് വരട്ടി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. പക്ഷെ നല്ലതാണ് ഉണ്ടാക്കി നോക്കുക. എണ്ണ ഉണ്ടാക്കുമ്പോൾ സവാള എടുക്കരുത്, ഉള്ളി തന്നെ എടുക്കണം. സവാളയ്ക്കല്ല എണ്ണ ഉണ്ടാക്കുമ്പോൾ ഗുണം കൂടുതലായിട്ട്, അതുകൊണ്ടാണ് ഉള്ളി തന്നെ എടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് ചതച്ചു, കണ്ണൊക്കെ എരിയണു. അടുത്ത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ചതച്ചെടുക്കുക, നല്ലോണം ചതയ്ക്കണം. ഒക്കെ ചതച്ച് ഇടുക. കച്ചാർവാഴ ഇട്ടിട്ട് ഓരോന്നും ചതയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാറ് പെട്ടെന്ന് കിട്ടും. ഞാനിത് ഓരോരോ ഇലകളായിട്ട് ഇത് കുറേശ്ശെ കച്ചാർവാഴ ഇട്ടിട്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റും ഇലകളും ചതയ്ക്കുകയാണെങ്കിൽ അതിന് നീര് പെട്ടെന്ന് കിട്ടും. ഇനിയുണ്ടത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി നമുക്ക് നല്ലോണം ഉണങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട്, ഇതിൻ്റെ ഇടയിലാണ് അത് കൊടുക്കുന്നത്, ഉണങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ചതയ്ക്കണ്ട, കാരണം നീര് കിട്ടില്ല. അത് അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ അതേ അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ടു കേട്ടോ. ചെമ്പരത്തി ഇട്ടു. പിന്നെ 1-2 ശംഖുപുഷ്പമൊക്കെ ഉണ്ട്. അത് അമ്മ ഉണക്കി വെച്ചപ്പോൾ അതിൽ പെട്ടുണ്ടായിരുന്നു. ശംഖുപുഷ്പം ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ആയി, എല്ലാം ആയി. നമ്മുടെ കൂട്ട് റെഡിയായി. നമുക്ക് നേരെ ഉരുളി വെച്ചിട്ടുണ്ട്. കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണ ഉണ്ടാക്കാം. മുടി കൊഴിച്ചിലുള്ള എണ്ണ ആയതുകൊണ്ട് കുറച്ച് എണ്ണയിൽ കൂടുതൽ കൂട്ടിട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു എന്താ പറയുക കട്ടിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഗുണം മൊത്തം കിട്ടാനായിട്ട് സാധാരണ നമ്മൾ എണ്ണ തേക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റായിട്ടുള്ള എണ്ണ മതി നമുക്ക്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ എല്ലാ ദിവസവും തേക്കുന്ന കാരണം കൊണ്ട്. അപ്പോൾ കൊഴിച്ചിൽ വരുന്നവർക്ക് അവർക്ക് കുറച്ചും കൂടെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ കുറച്ചും കൂടി ഇൻഫ്യൂസ്ഡ് ആവണം. അതുകൊണ്ടാണ് കുറച്ചധികം കൂട്ടും കുറച്ച് എണ്ണ. ഇപ്പോൾ ഏകദേശം ഒരു 2 ലിറ്റർ എണ്ണയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കൂട്ടത്തിലേക്ക് ഇടാം. നമ്മളുടെ എണ്ണ മൂപ്പിക്കുമ്പോൾ ഭയങ്കര ഫ്ലെയിമിലിട്ട് മൂപ്പിക്കരുത്. ഇതിൻ്റെ ആ സത്ത് മുഴുവൻ ഇറങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്യണം. സാവധാനത്തിൽ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യണം. അപ്പോഴേ ആ എണ്ണ കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. നമുക്ക് ഒരു ക്രിസ്മസൊക്കെ വന്നു തുടങ്ങി. കുറേശ്ശെ ആയിട്ട് ഇലകളുടെയും നമ്മുടെ ചെമ്പരത്തിയുടെ പൂവും എല്ലാം കൂടെ തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്നാവുകയും ചെയ്യും, ഗുണവും കൂടും. മിക്സിയിലൊന്നും അരയ്ക്കാതെ നമ്മൾ നേരിട്ട് കല്ലിൽ ചതച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനും കൂടി ഉള്ളതാണ് കേട്ടോ. ഹെയർ ഫോളിനുള്ള എണ്ണ നമുക്കില്ല, സെയിലൊന്നുമില്ല. ആൾക്ക് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ച് കൂട്ട് ചോദിച്ചറിഞ്ഞ് ചെയ്യുന്നതാണ്. ഒരു കണക്കുണ്ട് അതിന്. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ കഞ്ചീരക എണ്ണ ഉപയോഗിക്കുന്നവർ അത് തന്നെ യൂസ് ചെയ്യുക. വേറെ ഒന്നും അതിൻ്റെ ഇടയിൽ തേക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇത് കണ്ടിട്ട് നാളത് ഉണ്ടാക്കണം രുചിച്ച് അത് തേക്കാം, അങ്ങനെ വേണ്ട. നിങ്ങൾ ആസച്ച് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കുക. എണ്ണ മാറ്റി കളിക്കരുത് കേട്ടോ. ഇതാൾക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള എണ്ണ വേണം പറഞ്ഞപ്പോൾ, ആളുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കണ പോലെ വേണം പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോടും കൂടെ ചോദിച്ചിട്ട് അതിൻ്റെ പാകം റേഷ്യോ മനസ്സിലാക്കി ചെയ്യുന്നതാണ്. മണം വന്നു തുടങ്ങി. കൂട്ടിയിടരുത്. ഇതിങ്ങനെ കിടന്ന് തിളച്ച് അത് വറ്റി അതിൻ്റെ ഉള്ളിലെ സത്ത് മുഴ എണ്ണയിൽ പോകണം. ശേഷം നമുക്ക് കരിഞ്ചീരകവും കുരുമുളകും ഉണക്കക്കുരുമുളക് വെച്ചിട്ടുണ്ട്. കുരുമുളക് നല്ലതാണ് ഹെയർ ഫോളിന്. പച്ചക്കുരുമുളകാണ് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് പക്ഷേ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് കൂട്ടിടുമ്പോൾ ഇടണം. ഉണക്കക്കുരുമുളക് ആകുമ്പോൾ ലാസ്റ്റ് ഇടണം. അപ്പോൾ എണ്ണ പാകമായി ഒന്ന് അറിയാനും പറ്റും. കുരുമുളക് പൊട്ടുമ്പോൾ കരിഞ്ചീരകവും പൊട്ടും. അപ്പോൾ നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടും അപ്പം ഉണ്ടാവില്ല. അതിനാണ് കരിഞ്ചീരകം ലാസ്റ്റ് ഇടുന്നത്. ആവട്ടെ വേണ്ട, ഈ തവ തട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. നമ്മുടെ എണ്ണ പാകമായി, എല്ലാം മുരുപുരാന്നായിട്ടുണ്ട് കേട്ടോ. കരിയരുത്, കരിഞ്ഞതിൻ്റെ ഗുണം പോയി. ഓട്ടൂറിൽ ആയതുകൊണ്ട് തന്നെ അതിലൊരു ചൂടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. കൂടി വന്നൊരു 10 മിനിറ്റ് അതൊക്കെ ആയപ്പോഴത്തേനും പെട്ടെന്ന് ആയി. നമുക്കതിലേക്ക് കരിഞ്ചീരകവും കുരുമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കണം. കരിഞ്ചീരകവും കുരുമുളകും നമ്മൾ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കറക്റ്റ് അതൊന്ന് പൊട്ടി അതിൻ്റെ ഒരു മണം കൂടെ വരും. കഴിഞ്ഞു കേട്ടോ. എണ്ണ മൂത്തു. നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ കരിഞ്ചീരകം ഇട്ടു. ചതച്ചിടണം, വെറുതെ ഇട്ടാൽ ശരിക്കും പൊട്ടില്ല. അപ്പോൾ ഒരു പ്രത്യേക മണം വരും. അത് ഇടുമ്പോൾ അപ്പം തന്നെ ഒരു സ്മെല്ലൊക്കെ വരും. അത് കഴിഞ്ഞാൽ തള നിന്നു, ശബ്ദമൊന്നും കേൾക്കണില്ല. ഇപ്പോൾ അപ്പോൾ കറക്റ്റ് അതിൻ്റെ പാകമായി എന്നാണ് കേട്ടോ. ഇനി ഇത് നേരെ ഒരു ദിവസം വെക്കണമെങ്കിൽ വെക്കാം. ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് തുണി വെച്ച് അരിച്ചിട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പിശിടുണ്ടല്ലോ, എണ്ണ ഉണ്ടാക്കിയതിൻ്റെ ഇത് തന്നെ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും നമുക്ക് വീട്ടിലെ. അങ്ങനെ ചെയ്യാം. ഇത് ഞെക്കി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ തന്നെ കുറേ നാളത്തേക്ക് എണ്ണ കിട്ടും. കറക്റ്റ് പാകം, കരിഞ്ഞിട്ടില്ല, നന്നായിട്ട് മുരിഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മുടികൊഴിച്ചിലുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ പറയട്ടെ. നിങ്ങൾ 1 മന്തിലേക്ക് ഒന്ന് നോക്കുക എന്തുകൊണ്ടാണ് ഹെയർ ഫോൾ വരുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ഭക്ഷണം ശരിയില്ലാണ്ട് വരുമ്പോൾ, എസ്പെഷ്യലി ഹോട്ടൽ ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ 1 മന്ത് നേരത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് സ്റ്റോപ്പാക്കി വെച്ച് നോക്കുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണയോ സാധനങ്ങളോ ഒന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടാൻ പോകണേ. അപ്പോൾ അതുകൊണ്ട് ഈ വറുത്തതും പൊരിച്ചതും കുറേ കളർ ആഡ് ചെയ്തതൊക്കെ കഴിക്കാതെ 1 മാസക്കാലെങ്കിലും മുടികൊഴിച്ചിലുള്ളവർ കംപ്ലീറ്റ്ലി ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നന്നായിട്ട് ഉറങ്ങുക. സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. 3 മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഉള്ളിൽ നല്ലപോലെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ടും ഹെയർ ഫോൾ ഉണ്ടാവാം. 4-മത്തെ റീസൺ, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും പാക്കും. പലരും ഹെയർ പാക്ക് യൂസ് ചെയ്യും, താളിപ്പൊടി. ഇപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചു, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷാമ്പൂ, താളിപ്പൊടി, ഇത് നല്ലതാണോ ഇത് നല്ലതാണോ. ഞാൻ അങ്ങനെ ഒരു ബ്രാൻഡ് ഇന്നേവരെ ഇത് നല്ലതാണെന്ന് പറയാറില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ട്രയൽ ആൻഡ് എറർ നോക്കിയതിന് ശേഷം യൂസ് ചെയ്യുക. അത്യാവശ്യം ലീഡിങ് ആയിട്ടുള്ള ബ്രാൻഡുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഈ ഹെയർ വാഷ് പൗഡറാണത്, അത് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഹെയർ ഫോളിന് കൈ വയ്ക്കുമ്പോൾ പോലും അതിങ്ങനെ മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഊരി പോയിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്താണ് ആഡ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ വിശ്വാസയോഗ്യമുള്ളത് മാത്രം ഉണ്ടാക്കുക. പറ്റാത്തവർ പരമാവധി വീട്ടിൽ തന്നെ താളി പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യുക. സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മുടിയിൽ എന്തിട്ടാലും കൊഴിയും. അപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ മുഖത്ത് എന്തെങ്കിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്നെസ് വരില്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്കിന്ന് നോർമലാണോ, ഡ്രൈ ആണോ, സെൻസിറ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തൊരു സാധനം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മുടി നല്ലപോലെ കൊഴിയാൻ തുടങ്ങും. അങ്ങനെയുള്ളവർ ഈ താളിയൊക്കെ ഇടുന്ന സമയത്ത് പച്ചക്കിടാതെ എന്ത് വേണം, ഡയറക്റ്റ്ലി നമ്മൾ മറ്റേ വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സെൻസിറ്റിവിറ്റി നമുക്ക് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ട് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. നിർബന്ധമായിട്ട് വേണ്ട സാധനങ്ങൾ ഉള്ളി, പിന്നെ കറിവേപ്പിൻ്റെ ഇല, അത് നിർബന്ധമാണ്. ഈ ഒരു പാകത്തിന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. സാധാരണ വെറുതെ കുറച്ച് കൂട്ടും, വെള്ളമൊക്കെ ചേർത്ത് അരച്ചുണ്ടാക്കുന്നതിനേക്കാളും അങ്ങനെ തന്നെ ഉപയോഗിക്കുമ്പോഴാണ്, എണ്ണയിലിട്ടിട്ട് നല്ലപോലെ അത് മുരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കൂടുക. മുടി ഒഴിച്ചിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യുക. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഡെയിലി മീൻസ് തേക്കുക. ശേഷം എന്തെങ്കിലും താളിയോ മറ്റോ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുക. ഷാമ്പൂ ഉപയോഗിക്കരുത്. ഒഴിച്ചിട്ടുള്ളവർ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ ഒരുപാട് പേര് ചോദിച്ചപ്പം, ചൂട് കൂടുതലായതുകൊണ്ടാണ് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകണേ. അങ്ങനെ ഉണ്ടാവും. വെള്ളം നല്ലപോലെ കുടിക്കുക. ബ്ലഡ് കൗണ്ട് കുറഞ്ഞാലും ഹെയർ ഫോൾ ഉണ്ടാവും. പീരീഡ്സ് ആയാലും ഉണ്ടാവും. ഒരു 4 ദിവസം മുന്നേ, 4 ദിവസത്തിന് ശേഷമൊക്കെ സ്ത്രീകൾക്ക് അങ്ങനെ വരുമ്പോൾ ഒരു 10 ദിവസം മാസത്തിൽ എങ്ങനെ പോലും മുടി കൊഴിയുന്ന അർത്ഥം. അപ്പം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അത് കൊഴിഞ്ഞാലും തിരിച്ച് വന്നോളും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ പറയാം. പിന്നെ ഓർഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയി. 10th വരെ, സെപ്റ്റംബർ 10th വരെ അയച്ചു കഴിഞ്ഞു. 10 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ നമുക്ക്, ഇന്നൊരു 20th ആണ്, 10 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. മെസ്സേജും ഒരു ഇതൊക്കെ നമ്മൾ നോക്കിയെത്തിയിട്ടുണ്ട്. വെബ്സൈറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ പക്ക വിത്തിൻ ഒരു 3 ഡേയ്സിനുള്ളിൽ അയക്കാൻ പാകത്തിനേക്ക് നമ്മളാവും. അപ്പോൾ അതിന് സ്റ്റോക്ക് ചെയ്യാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.